Hey guys, welcome back. Now, in this video, we will talk about summer care tips. Now, summer season is coming, and this സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഹെയർ കെയർ ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ഗ്രൂംഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഈ തല ഭയങ്കരമായിട്ട് itchy hours, chorichil vera, dandruff ഒക്കെ വന്നിട്ട് അതുപോലെ തന്നെ ടാൻ ഉണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ ഉള്ള പരിഹാരമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാ സ്കിൻ കെയർ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ഹൈഡ്രേറ്റ് വെൽ എന്നുള്ള കാര്യം. ആദ്യത്തെ പോയിൻറ്റും അത് തന്നെയാണ്. നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക. 8 ഗ്ലാസ് വാട്ടറെങ്കിലും കുടിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ബാത്റൂംസ് ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കില്ല. മാക്സിമം വെള്ളം കുടിക്കാതിരിക്കും. എന്നിട്ട് ഇപ്പം പോകാൻ തോന്നുന്ന ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ പലരും ഈ പുറത്ത് പോയിട്ട് പുറത്തുള്ള വാഷ്റൂംസ് അല്ലെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക. ഒരു ബോട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. വെള്ളം കൊണ്ടുപോകാം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയിട്ട് നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലാണെങ്കിൽ എളുപ്പമല്ലേ 8 ഗ്ലാസ് വെള്ളം കുടിക്കാന്നുള്ളൂ. ഒരു അലാറം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് ആപ്സ് ഉണ്ടല്ലോ വെള്ളം കറക്റ്റായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകൾ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും പോയി അങ്ങ് വെള്ളം കുടിച്ചാൽ മതി. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. ഇൻറ്റേർണലി നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ എക്സ്റ്റേർണലി അതായത് ഫേസിലും നമ്മൾ നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ക്രീംസ് ഒന്നും എടുത്ത് യൂസ് ചെയ്യാതിരിക്കുക. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയണ കാര്യമായിരിക്കും എൻ്റെ തലയിലുള്ള പ്രശ്നം. തല കിറുക്കണമെന്നല്ല, തലയിൽ ലൈക്ക് സ്കാൽപ്പിൽ ഭയങ്കര ചൊറിച്ചിൽ വരും. അത് ഈ വേർപ്പെല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമ്മൾ 2 ഡേയ്സ് കൂടുമ്പം കുളിക്കുന്ന നമ്മളാണെങ്കിൽ ദിവസവും കുളിക്കേണ്ട ഒരവസ്ഥയാണ്. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നേ കുളിക്കുക എന്നുള്ളത്. എന്നാലും തലയിൽ ഇച്ചിനസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഷാമ്പു ഭയങ്കരമായിട്ട് യൂസ് ചെയ്യില്ലേ? ഡബിൾ ക്ലെൻസൊക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ ഷാമ്പു ചെയ്ത് കളയും. അപ്പോൾ എന്ത് പറ്റും? ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇച്ചിനസ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഹോട്ട് ഓയിൽ മസാജ് വളരെ നല്ലൊരു സൊല്യൂഷനാണ്. കുറച്ച് ഞാൻ എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിലിൽ കുറച്ച് ക്യാംഫറില്ലേ, നമ്മുടെ കർപ്പൂരം, അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഷാമ്പു ചെയ്ത് ഓയിൽ നന്നായിട്ട് തന്നെ കളയണം. ഷാമ്പു ചെയ്ത് കളഞ്ഞിട്ടേ പോവൂ, അല്ലാതെ ഓയിൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഷാമ്പു ചെയ്ത് കളയുക. ഇനി ഡാൻഡ്രഫാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടീ ട്രീ ഓയിൽ വളരെ നല്ലൊരു സൊല്യൂഷനാണ്. ടീ ട്രീ ഓയിൽ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നിങ്ങൾ ഷാമ്പൂവിൽ ഒരു 3-4 ഡ്രോപ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഷാമ്പൂ ഇല്ലേ എടുത്തിട്ട് അതിൽ 3-4 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിലിൽ ഒരു 3-4 ഡ്രോപ്സ് നമ്മുടെ ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്തിട്ട് അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ഭയങ്കര നല്ലൊരു DIY ആണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സമ്മർ സീസണിൽ ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പം സമ്മർ സീസണിൽ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് ഞാൻ പറയില്ല. ഇത് ശരിക്കും എപ്പോഴും ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് ഞാൻ പറയുള്ളൂ. ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഒരു സ്കിൻ കെയർ റൊട്ടീൻ വേണം. ഓക്കെ, എൻ്റെ ഒരു ആര് വന്ന് ചോദിച്ചാലും ഞാൻ ആദ്യം പറയും, ഇപ്പം മേക്കപ്പിൻ്റെ കാര്യമൊക്കെ വന്ന് ചോദിക്കുമ്പം ഞാൻ ആദ്യം പറയുന്ന കാര്യം നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു 80% പ്രശ്നം പോവും. കാരണം എന്തറിയോ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നെ കെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. skin care cheyanavukku theerchaayittu ariyayirkum proper aayittu nammude skin care routine follow cheythu kennal nammude skin inu bhangara maatham varum nalloru glowum endengil paadulum karyum adokke poyittu nalloru glowum clear skin avu sherikkum parnal skin care routine follow cheythu kennal appo summer season la nammal endha cheyandennu vechal നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ക്ലെൻസർ വാങ്ങിക്കുക അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ക്ലെൻസർ വാങ്ങിക്കുക അപ്പം ഞാൻ ക്ലെൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ക്ലെൻസേഴ്സ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും ഓക്കേ എന്നോട് പലരും വന്നിട്ട് ഡ്രൈ സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പ്രോഡക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുക്കാം അവർക്ക് budget friendly ആണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങടെ ഹൈ എൻഡ് അങ്ങനെ നോക്കിയിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ മാത്രം പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ഓക്കേ അപ്പം സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തന്നപ്പോൾ ക്ലെൻസർ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസിംഗ് നന്നായിട്ട് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് ടോണിംഗ് ആണ് ടോണർ ഞാൻ നിർബന്ധമായിട്ടും ടോണർ ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നും പറയില്ല എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ടോണേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ടോണേഴ്സ് എന്നുള്ളത് ഓക്കേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മർ സീസണിൽ ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കുറച്ചിട്ട് ഭയങ്കര ലൈറ്റ് ഹെവി പ്രോഡക്റ്റ്സ് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കേ കാരണം നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് വേർക്കും അപ്പോൾ ആ സമയത്ത് ഹെവി പ്രോഡക്റ്റ്സ് ഭയങ്കര രസമുണ്ടാവില്ല സോ അതുകൊണ്ട് എന്താ ചെയ്യുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഓക്കേ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടത് എന്താ അറിയോ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ ഇടുമല്ലോ കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ ഇടുമല്ലോ അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ വന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് 2 finger rule and 3 finger rule ആണ് ഓക്കേ 2 finger rule ഉള്ളതാണ് 3 finger rule ഉള്ളതാണ് 2 finger rule എന്ന് പറയുന്നത് നമ്മൾ 2 വിരലിൽ സൺസ്ക്രീൻ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് 3 എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നെക്കിനും കൂടെ ചേർത്തിട്ടാണ് അതിൽ പ്രോഡക്റ്റ് എടുക്കുന്നത് അപ്പം രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം നെക്കിലും അപ്ലൈ ചെയ്യണം ചെയ്യേണ്ടതല്ല നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 finger rule ചെയ്താൽ മതി പിന്നെ ആ വീഡിയോയിൽ ഞാൻ 2 fingers എടുത്തപ്പോഴത്തേക്കും പ്രോഡക്റ്റ് കൂടിപ്പോയി അതുകൊണ്ടാണ് ബാക്കി ഞാൻ എന്ത് ചെയ്തത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് അങ്ങനത്തെ 2 finger rule അല്ല 3 finger rule ആണ് അങ്ങനത്തെയൊക്കെ മീൻസ് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു ഇത് മാറി കിട്ടിയല്ലോ ഓക്കെ സോ അടുത്തതെന്ന് പറയുന്നത് സൺ ടാൻ ആണ് ഓക്കെ സൺ ടാൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയാം ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ടാൻ എന്നുള്ളത് അപ്പം അത് റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു DIY ആണ് നമ്മൾ അടുത്ത ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കടലമാവ് വെച്ചിട്ടുള്ള ഒരു എന്താ മാസ്ക് ഓക്കെ കടലമാവ് വേണം ടൊമാറ്റോ പ്യൂരി വേണം നമ്മുടെ മഞ്ഞൾ വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് തൈര് ഓക്കെ ഇത് 4 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫേസിലും കഴുത്തിലും കാലിലും കയ്യിലും നിങ്ങൾക്ക് സൺ ടാൻ എവിടെയൊക്കെ തോന്നുന്നോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാനായിട്ടും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര അടിപൊളി ഒരു സാധനമാണ് ഈ ഒരു കടലമാവിൻ്റെ ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ബ്രൈറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കല്യാണത്തിനൊക്കെ പോവാണ് ഒരു ബ്രൈറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലോസ്കി എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി ഒരു ഫേസ് മാസ്കാണ് ഈ ഒരു കടലമാവിൻ്റെ മാസ്ക് ഓക്കെ അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് മേക്കപ്പ് ഇടാനായിട്ട് നോക്കുക അപ്പം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടും കാര്യമില്ല കാര്യം നന്നായിട്ട് വേർക്കും അപ്പോൾ കോളമാവും മൊത്തത്തിൽ കോളമാവും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ എത്രത്തോളം തുണികൾ ഇങ്ങനെ ലെയർ ചെയ്യോ അത്രത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കൂലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും നമ്മൾ എത്രത്തോളം ഫേസിൽ പുട്ടി അടിക്കുമോ അത്രത്തോളം എന്താണ് നമ്മുടെ സ്കിൻ മീൻസ് വേർക്കാനായിട്ട് തുടങ്ങും സ്വെറ്റ്സ് വരാനായിട്ട് തുടങ്ങും അപ്പം നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ ഒലിച്ചു പോകും അതറിയാലോ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് ലെയർ ചെയ്യാതെ അറിയാലോ ഒരു മീഡിയം റേഞ്ചിൽ മേക്കപ്പ് ചെയ്യാനായിരിക്കും എപ്പോഴും നല്ലത് ഓക്കേ ഒരു സൺസ്ക്രീൻ ഇട്ടേന് മീൻസ് ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് അതിന്റെ മേലേക്ക് ഒരു ജസ്റ്റ് ഒരു ഷിയർ കവറേജ് ഉള്ള എന്തെങ്കിലും ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഇപ്പം ടിൻറ്റുകൾ അവൈലബിൾ ആണ് ബിബി ക്രീംസ് സിസി ക്രീംസ് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ ഒരു ബ്ലഷ് യൂസ് ചെയ്യാം ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം മസ്കാര ഇട്ട് കൊടുക്കാം മസ്കാരയൊക്കെ ഇടുമ്പോഴത്തേക്കും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര ഇടാനായിട്ട് നോക്കാം പിന്നെ ഐബ്രോസ് ചെയ്ത് കൊടുക്കാം പിന്നെ ലിപ്സിൽ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം സെറ്റ് ഫിനിഷ് ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് സെറ്റാണ് അപ്പം എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഇടാനായിട്ട് നോക്കുക അത് ചൂട് സമയത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഇടാനായിട്ട് നോക്കുക അടുത്തത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂർ ആണ് അപ്പം എന്താ മുഖത്ത് സൗന്ദര്യം സംരക്ഷണം ചെയ്യണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിലും സൗന്ദര്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സൗന്ദര്യം സ്റ്റാർട്ട്സ് ഫ്രം വെയർ നമ്മുടെ കാലുകൾ അപ്പോൾ കാല് നന്നായിട്ട് നോക്കുക ശ്രദ്ധിക്കുക ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷേ കാല് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാല് നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കെയർ ചെയ്യാത്തൊരു പാർട്ടാണ് നമ്മുടെ കാലുകളെന്ന് പറയുന്നത് സോ കാല് കെയർ കൊടുക്കുക കാലിന് കെയർ കൊടുക്കുക ഓക്കെ പെഡിക്യൂർ ചെയ്യുക കേട്ടോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂറാണ് ഒരു ടബ് എടുക്കുക അതിലേക്ക് കുറച്ച് തണുത്തല്ല മീഡിയം ചൂടുള്ള വെള്ളം എടുക്കുക ലൂക്ക് വാം വാട്ടർ ഓക്കെ അതെടുക്കുക അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് എന്താ റോസ് പെറ്റൽസ് ഒക്കെ ആഡ് ചെയ്യാം എന്താ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെന്താ ഇത്രയും തന്നെ പിന്നെ കുറച്ച് നാരങ്ങയുടെ പീസസ് പിഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസസ് ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കാല് നന്നായിട്ട് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം മുക്കി വയ്ക്കുമ്പോഴേ സോക്കാവുമല്ലോ അതൊന്ന് കാലൊന്ന് സെറ്റാവും അപ്പോഴത്തേക്കും ഈ സ്ക്രബ് കാലിൽ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ നാരങ്ങയുടെ ഇതിട്ട് നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്യുക നാരങ്ങയുടെ തോട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാല് വാഷ് ചെയ്യുക അതിനുശേഷം ടവൽ വെച്ചൊന്ന് ഡ്രൈ ഇങ്ങനെ തുടച്ചെടുക്കുക ഒപ്പി തുടച്ചെടുത്തിട്ട് ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് രാത്രി സമയത്ത് ചെയ്യാനായിരിക്കും എപ്പോഴും നല്ലത് എന്നിട്ടൊരു സോക്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂറാണ് ഓക്കെ അപ്പം നമ്മുടെ ഫേസ് പോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ കാര്യം വന്നിട്ട് നല്ലോണം ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും അപ്പം എന്ത് ചെയ്യുക ബോഡിയും നല്ലപോലെ കെയർ ചെയ്യുക ബോഡിയിൽ നന്നായിട്ട് തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എങ്കിലേ നമ്മൾ എന്തെങ്കിലും ലോഷൻ അപ്ലൈ ചെയ്താൽ തന്നെ അത് സ്കിന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നല്ലൊരു സ്ക്രബ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ക്രബ് എന്ന് പറയുന്നത് കോഫി സ്ക്രബാണ് കോഫി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൗഡേർഡ് ഷുഗർ എടുക്കുക ഗ്രൗണ്ടഡ് ഷുഗർ പൗഡേർഡ് എന്ന് ഞാൻ പറയില്ല ഗ്രൗണ്ടഡ് ഷുഗർ എടുക്കുക കുറച്ച് ഹണി അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കോഫി സ്ക്രബാണ് സാധനം അത് വെച്ചിട്ട് എന്താ സ്കിന്ന് നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെഡ് സ്കിൻസ് എല്ലാം ഇളകി പോവുകയും ചെയ്യും ടാൻ റിമൂവ് ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഷൻസൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ DIY എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ 7 സമ്മർ കെയർ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം ചില്ലൻ ടേക്ക് കെയർ ബൈ